ഹലോ നമസ്കാരം ഇത് പ്രിയങ്കയാണ് പ്രിയങ്കാസ് ബ്ലോഗ് നാട്ടിലിപ്പോൾ നല്ല മഴയല്ലേ മഴയത്ത് നല്ല പഴംപൊഴിയും ചൂട് ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ എന്താ സുഖം നമുക്കിവിടെ മഴയൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ നമുക്കപ്പോൾ ഉണ്ടാക്കിയാലോ നമ്മൾ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദാ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക ചിലർക്ക് ഇത്ര ഇടാറുള്ളൂ ഞാൻ പക്ഷെ ഒരല്പം ജീരകം ആഡ് ചെയ്യും ഒരു 2 നുള്ളു ജീരകം ഇടുന്നുണ്ട് ഒരു നല്ല ഫ്ലേവർ കൊടുക്കും അത് കണക്ക് തന്നെ 2 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ വെളിയിലത്തെ കവറങ്ങ് ആ തൊലി അങ്ങ് കളയും തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുല്ലേ കുരു മാത്രം ഇട്ട് കൊടുക്കും നമ്മൾ എടുത്ത് വേസ്റ്റിലൊന്നും കളയേണ്ട കാര്യമില്ല കാരണം ആ തൊലി നല്ല ഫ്ലേവറല്ല അതിൽ തന്നെ നമുക്ക് വേറെ ചായക്കോ എന്തിനെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം ഷുഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായി കറക്റ്റ് ആയിട്ടൊരു അളവ് പറയാൻ പാടാണ് ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുന്നുണ്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക ഒരു നുള്ള് ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് അത്ര മതി അപ്പൊ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാനുള്ള മാവ് നമ്മള് റെഡിയാക്കാണ് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മാവ് റെഡി ആക്കി കഴിഞ്ഞു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു പരുവായിരിക്കണം നമ്മുടെ ദോശ ഇഡ്ഡലിക്കൊക്കെയുള്ള മാവില്ലേ ദോശക്കല്ല ദോശയ്ക്ക് ഇച്ചിരി കൂടെ ലൂസാണല്ലോ ഇത് ഇഡ്ഡലിക്കുള്ള ഒരു ടൈപ്പ് കണ്ടില്ലേ ഈ ഒരു പരുവ ഇതിൽ കൂടുതൽ കട്ടിയാവരുത് കട്ടിയായി കഴിഞ്ഞാൽ ഏത്തയ്ക്കപ്പം നിറയെ മാവായിരിക്കും കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഏത്തയ്ക്കപ്പത്തിൽ മാവ് പിടിക്കത്തുമില്ല അതുകൊണ്ട് ഈ ഒരു പരുവ എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം ഈ ഏത്തയ്ക്ക ഏലക്കയുടെ ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരും ഞാൻ മധുരം നോക്കിയായിരുന്നു ആദ്യം 4 ടേബിൾ സ്പൂൺ അല്ലേ ഇട്ടേ അപ്പം അത് അത്രയ്ക്ക് മധുരമില്ല ഇച്ചിരി കൂടെ 2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇട്ടിരിക്കുന്നത് 2 കപ്പ് മൈദ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഏത്തക്ക റെഡിയാക്കാം ഇതുണ്ട് ഞാനിവിടെ ഒരു 5 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് എപ്പോഴും ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത ഏത്തയ്ക്ക എടുക്കാം എന്നാലേ അതിനൊരു ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല മധുരവും നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടത്തില്ലേ അതേ ടേസ്റ്റ് കിട്ടും പഴുത്ത അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഈ ഒരു കറുത്ത കളറൊക്കെ വരുവാണെങ്കിൽ നല്ലതാ വെളി അപ്പം നന്നായിട്ട് പഴുത്ത് കാണും നമുക്കിതിനെ കട്ട് ചെയ്ത് ഈ 2 വശവും ഇങ്ങനെ കട്ട് ചെയ്യാം അതിനുശേഷം തൊലി കളഞ്ഞ് ഇതിപ്പം നമുക്ക് 2 ആയിട്ട് ഇതിനെ
വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നീളത്തിലുള്ള ഒത്തിരി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാതെ തന്നെ അതിനെ ഇങ്ങനെ ഓരോ സ്ലൈസ് ആക്കി മാറ്റാം. ഇപ്പൊ ഞാൻ ചെറിയ ഏത്തയ്ക്ക ഉപ്പാണ് ഉണ്ടാക്കുന്നത്, ഒത്തിരി നീളത്തിൽ ഉണ്ടാക്കാനില്ല. ഇതുണ്ടോ, മൂന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കണെ. ഇങ്ങനെ ബാക്കിയുള്ള ഏത്തയ്ക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ എണ്ണ എടുത്തി വെച്ചു, എണ്ണ ചൂടായൊന്ന് നോക്കാം. പിന്നെ നമ്മളൊരു നുള്ളു മാവിട്ട് നോക്കിയാൽ മതി, കുഞ്ഞു വരുന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതേണ്ടോ, ഞാനിവിടെ ഏത്തപ്പഴം എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാവൊന്ന് എടുത്ത് മാറ്റിട്ട് ഓരോ ഏത്തയ്ക്കായിട്ട് നമ്മുടെ ബാറ്റർ ഇതാ റെഡിയാക്കി വെച്ചത്, അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, മാവല്ലാതെ പിടിച്ച് തന്നെ ഇരിപ്പുണ്ട്. ഇതിലേക്ക് പയ്യെടുക്കാം. തീ ഒരു മീഡിയത്തിൽ ഇടണേ. മൂന്നാലഞ്ചെണ്ണം ഒരുമിച്ച് ഇതിലേക്ക് അങ്ങ് എടുത്തിട്ട് എന്നിട്ട് ഡിപ്പ് ചെയ്യ. ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുക. ഇത്രയും മതി. ഇത് കൂടുതലായ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് വല്ലാണ്ടാവും. ഇതുണ്ട്, നല്ല പത വരുന്നുണ്ടല്ലോ. ആ പതയൊന്ന് നിന്ന് കഴിയുമ്പം അത് കുറയും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ പതയൊക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും നമുക്ക് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഇത് കണ്ടോ, നിറയെ ബബിള് കണക്ക് ഇങ്ങനെ വരുന്നത്. ഈ ബബിളൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ബബിളൊക്കെ ഒന്ന് സ്റ്റോപ്പായി. അപ്പൊ നമുക്കത് ഇതിനെങ്ങനെ പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ബ്രൗൺ കളറായിരുന്നു. ഈ ഒരു കളർ വേണ്ടവർക്ക് ഈ ഒരു കളർ ആകുമ്പോൾ തിരിച്ചിടാം. അതല്ല, ഈ ഒരു കളറൊന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ അതിന് മുമ്പ് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്കിനെ കോരിയിടാം. ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തണുത്ത് കഴിയുമ്പോ അതിനെ പയ്യൊന്ന് വിടിയിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ല ഇതൊക്കെ. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ അതിനൊന്ന് ട്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഏത്തയ്ക്കപ്പം ഇനി കുറച്ചുകൂടി ഉണ്ട് ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്ത് നോക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ കഴിക്കണേ. വെറുതെ പറയല്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻസ് വഴി അഭിപ്രായം പറയണേ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.